നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒന്നിലധികം തവണ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇത് കേരളമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇത് കേരളമാണ്. ചിലരെയൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേരളമാണ്, കേരളം എന്തോ പ്രത്യേകതയൊക്കെ ഉള്ള സ്ഥലമാണ്, ഇവിടെയെല്ലാം നേരെ ചൊവ്വേ മാത്രമേ നടക്കത്തുള്ളൂ എന്നൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത് കേരളമാണ്. ഇപ്പോൾ വർഗീയതയുടെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് ഇത് കേരളമാണ്, ജനാധിപത്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് ഇത് കേരളമാണ്, ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറയാറുണ്ട് ഇത് കേരളമാണ്. എന്നാൽ ഇവർ കേരളമാണ്, ഇത് കേരളമാണ് എന്ന് പറയുന്നത് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ പിൻബലമായിട്ട് പറയുന്നതല്ല ഇത് കേരളമാണ് എന്നതിന് ലളിതമായിട്ടുള്ള ഒരു തെളിവ് കാണിച്ചു തരാം. ഒരു കുഞ്ഞു വീഡിയോയാണ്, ഒന്ന് കണ്ടു നോക്കാം. കണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപക്ഷെ എന്താണെന്ന് ശരിക്കും പിടികിട്ടി കാണത്തില്ല. ഒരു ഫ്ലെക്സ് കണ്ടു, അതിനകത്ത് ഒരു ബൾബ് ഇങ്ങനെ കത്തുകയും കിടുകയും ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലെക്സിന് വേണ്ടിയിട്ട് അതിന് ആകർഷണീയ കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു ബൾബല്ല എന്ന സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലെക്സ് ബോർഡിന് പുറകിൽ മിന്നി കത്തുന്നത് ബോർഡിലിട്ട അലങ്കാര ലൈറ്റാണെന്ന് കരുതണ്ട, അത് കാട്ടാക്കടയിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റാണ്. കാട്ടാക്കടയിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റാണ് അത്. ഒരു ട്രാഫിക് സിഗ്നൽ ലൈറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാമല്ലോ. വാഹനങ്ങളെ നിർത്താനും പോവാനും കൂട്ടിയിടിക്കാതെ സുഗമമായി പോകാനും വേണ്ടിയിട്ടൊക്കെയുള്ളൊരു നിയന്ത്രണ സംവിധാനമാണ് ട്രാഫിക് ലൈറ്റ്. അത് മറച്ചാണ് ആ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. ആരുടെ ഫ്ലെക്സ്? റിപ്പീറ്റ്, ആരുടെ ഫ്ലെക്സാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് തള്ളിമറിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായോ? ഭരിക്കുന്ന പാർട്ടിക്ക് CPM അവർക്ക് തോന്നിയ രീതിയിൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റുന്ന ഇടമാണ് കേരളം എന്ന് ജനങ്ങളെ ഓരോ തവണയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് തള്ളിമറിക്കുന്നത്. ലോകത്തൊരിടത്തും ചെയ്യാത്ത കാര്യമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ട്രാഫിക് ലൈറ്റിൻ്റെ മുന്നിൽ ഫ്ലെക്സ് ബോർഡ് വെച്ച് മറച്ചിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്ഥലം, ഒരു രാജ്യമാകട്ടെ ഒരു സംസ്ഥാനമാകട്ടെ, ഒരിടത്തും അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് കൂടി ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളെ കൃമി കീടങ്ങളായിട്ട് മാത്രം കാണുന്ന ഒരു വ്യവസ്ഥിതി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള തെളിവാണ് ഈ കാണുന്നത്. വോട്ട് ചെയ്തവരെ വെറും തൃണവൽക്കരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ തോന്നിവാസം കാണിക്കും, നിങ്ങൾ പോയി പണി നോക്ക്, നിങ്ങളെ ഞങ്ങൾ ഇത്ര മാത്രമേ മാനിക്കുന്നുള്ളൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. എത്രമാത്രം വെറുപ്പിക്കാമോ അതിൻ്റെ പരമാവധി വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് നമ്മൾ ചുറ്റും ഓരോ ഇടങ്ങളിലും കാണുന്ന ഇത്തരം കാഴ്ചകളാണ്. ഒരിക്കലും അനുവദിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. നിങ്ങളത് നിസാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല. ഒരുപക്ഷെ ആ ഫ്ലെക്സ് വെച്ചുകൊണ്ട് മാത്രം ഒന്നോ ഒന്നിലധികം ജീവനുകൾ പോലും നഷ്ടപ്പെടാൻ കാരണമാവും ഈ ഒരു ഫ്ലെക്സ് കൊണ്ട് മറച്ചതുകൊണ്ട് മാത്രം എന്നോർക്കുക. ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട് എന്നോർക്കുക. ട്രാഫിക് ലൈറ്റിൻ്റെ ധർമ്മം എന്നത് സുഖമമായിട്ട് നാലും കൂടിയ കവലയിലൊക്കെ ആയിരിക്കും ഇത് കൊണ്ടുവയ്ക്കുക. പരസ്പരം കൂട്ടിയിടിക്കാതെയും സുഖമമായിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിക് സംവിധാനമാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ തെളിയുന്ന ലൈറ്റ് ഏതാണ്, പച്ചയാണോ ചുമലയാണോ മഞ്ഞയാണോ എന്ന് തിരിച്ചറിയാൻ മേലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നവർ പരസ്പരം കൂട്ടിയിടിക്കാനും മറ്റപകടമൊക്കെ ഉണ്ടാവാനും അല്ലെങ്കിൽ കാൽനടക്കാർക്ക് പോലും അപകടം ഉണ്ടാവാനുള്ള സാധ്യത 100% അവിടെ ഇതുകൊണ്ട് വെച്ചപ്പോൾ. മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ല, വോട്ട് ചെയ്തവർക്ക് വില കൽപ്പിക്കുന്നില്ല, മാനുഷികമായിട്ട് പോലും കാണുന്നില്ല അവർ. എന്നിട്ട് പാട്ടിൽ മാത്രമുണ്ട് മനുഷ്യനാവണം മനുഷ്യനാവണമെന്ന്. അപ്പോൾ കേട്ടിരിക്കുന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും കാര്യം മനസ്സിലായി എങ്കിൽ നിങ്ങളോട് ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയുന്നു, ഇത് കേരളമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.